ഹലോ എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു QR കോഡ് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്, അതും നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും QR കോഡ് പല സ്ഥലത്ത് വെച്ച് കാണാം. പറയുകയാണെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ബുക്ക് ചെയ്യലോ, അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു, അപ്പം അതിൽ അതിൻ്റെ QR കോഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിട്ടില്ലേ ഞങ്ങൾക്കും എങ്ങനെയാ QR കോഡ് ഉണ്ടാക്കുമെന്ന്. അപ്പം അതിനുവേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് QR കോഡ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് മനസ്സിലാവുന്നതാണ്. നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. QR കോഡ് ജനറേറ്റർ ഇതാണിത്. അപ്പം നമുക്കിത് സെറ്റിംഗ്സ് ഒന്ന് എടുത്ത് നോക്കാം. സെറ്റിംഗ്സിനകത്ത് നമുക്ക് ഇതിൻ്റെ കളർ സെറ്റ് ചെയ്യാം. പല പല കളർ ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ ബ്ലാക്ക് എടുക്കുന്നു. ശേഷം ഇവിടെ ഇറർ കളക്ഷൻ ലെവലുണ്ട്, അത് 7% ആകുന്നു. പിന്നെ ഔട്ട്പുട്ട് സൈസ് 512. ശേഷം നമുക്ക് ബാക്ക് പോകും. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇതേ ടെക്സ്റ്റ്, QR-ലെ ഇമെയിൽ, ഫോൺ, SMS, കോൺടാക്ട്, ജിയോ ലൊക്കേഷൻ എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഇതിനകത്ത് തിരഞ്ഞെടുക്കാം. അപ്പം ഞാനിവിടെ ടെക്സ്റ്റ് എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. നമ്മുടെ QR കോഡിൽ വേണ്ട ടെക്സ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ഹായ് ഫ്രണ്ട്സ് എന്നാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ജനറേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. ജനറേറ്റർ. അപ്പം നമ്മുടെ QR കോഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇപ്പോൾ ഹായ് ഫ്രണ്ട്സ് എന്ന QR കോഡ് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിത് ഷെയർ ചെയ്യാം. വാട്സപ്പോ ഫേസ്ബുക്കോ വഴി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും ഇത്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും QR ാണ് നിങ്ങളുടെ ഫേസ്ബുക്കിന്റെയോ അതിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയോ ലിങ്ക് എടുത്ത് ഇവരുടെ QR കോഡ് ഉണ്ട്. ടെസ്റ്റിംഗ് ടൈം ആണ്. നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഈ QR കോഡ് സ്കാൻ ചെയ്തു, അത് വന്നിരിക്കുന്നു ഹായ് ഫ്രണ്ട്സ് എന്ന്. ഈ QR കോഡ് സ്കാനർ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്. ഇതുപോലത്തെ ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഉണ്ട്, സ്കാൻ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളത്. അടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്ന കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക.